നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. മലയാളികൾ പൊതുവെ വിദ്യാസമ്പന്നരാണെന്ന് പറയുക. പക്ഷേ പലപ്പോഴും നമ്മളൊരു സ്ഥലം വാങ്ങുമ്പോൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പക്ഷേ നമ്മളൊരു കടയിൽ ചെന്ന് ഒരു ടി വി വാങ്ങുമ്പോൾ അതിൻ്റെ ബ്രാൻഡ്, അതിനോട് ബന്ധപ്പെട്ട സംഗതികളൊക്കെ പരിശോധിക്കും. പക്ഷേ ഒരു സ്ഥലം വാങ്ങുമ്പോൾ തികഞ്ഞ ലാഘവത്തോടുകൂടിയാണ് വാങ്ങുക. പലപ്പോഴും നമ്മളുടെ മുന്നിൽ നല്ല പ്ലോട്ടുകൾ, നല്ല സ്ഥലങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്തുകൊണ്ട് പലരും വരും. നമ്മൾ ആ പ്ലോട്ടുകൾ അവരെ വിശ്വസിച്ച് വാങ്ങും. അതിൽ കെട്ടിടം പണിയാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ പിന്നീട് വരുന്ന സംഗതികളാണ്. നമ്മൾ കെട്ടിടം പണിയാൻ ചെല്ലുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പലർക്കും ഇപ്രകാരം ചതി പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ആളുകൾ പ്ലോട്ടുകൾ വാങ്ങുന്നു, പിന്നീട് ബന്ധപ്പെട്ട അധികൃതരെ ഇതിനു വേണ്ടി, അവിടെ ഒരു ബിൽഡിംഗ് പെർമിറ്റ് ലഭിക്കുന്നതിന് വേണ്ടി സമീപിക്കുമ്പോഴാണ് അവിടെ ഇപ്രകാരം ഒരു കെട്ടിടം പണിയാൻ അനുമതി ലഭിക്കില്ല എന്ന് മനസ്സിലാവുക. നമുക്ക് ഈ വസ്തു വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പ്ലോട്ട് വിൽക്കുമ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള ആധാരത്തിൽ വസ്തു ഒരു പക്ഷേ പുരയിടമായിട്ടാണ് കാട്ടിയിട്ടുണ്ടാവുക. അതുപോലെ നികുതി അടച്ച രസീതിൽ, കരമടച്ച രസീതിലും ഇപ്രകാരം പുരയിടമായിട്ടായിരിക്കും കാട്ടിയിട്ടുണ്ടായിരിക്കുക. നമ്മളത് വിശ്വസിച്ച് വസ്തു വാങ്ങുന്നു. പിന്നീടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഒരു ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി സമീപിക്കുകയാണെന്ന് മനസ്സിലാക്കുക, ഇത് ബി ടി ആറിൽ വസ്തു നിലമായിട്ടാണ് കിടക്കുക എന്നുള്ളത്. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ പരിശോധിക്കേണ്ട രേഖ ബി ടി ആർ ആണ്, അതായത് ബേസിക് ടാക്സ് രജിസ്റ്റർ. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന ആധാരവും അതുപോലെ തന്നെ നികുതി അടച്ച രസീതിയും ഒക്കെ വാങ്ങി അതിൽ വിശ്വസിച്ച് നമ്മൾ ബന്ധപ്പെട്ട വസ്തുവാകും. ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്, ബി ടി ആർ നിർബന്ധമായും പരിശോധിക്കണം, അതായത് ബേസിക് ടാക്സ് രജിസ്റ്റർ, അതായത് അടിസ്ഥാന ഭൂനികുതി രേഖ. ഇത് പരിശോധിച്ച് അതിൽ എന്താണ് വസ്തു എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രധാനമായും മൂന്ന് ഇനത്തിലാണ് വസ്തുക്കൾ കിടക്കുക. ഒന്നുകിൽ പുരയിടം, അല്ലെങ്കിൽ തോട്ടം, അല്ലെങ്കിൽ നിലം. അതിൽ പുരയിടമായാലും തോട്ടമായാലും ഇപ്രകാരം ഒരു ബിൽഡിംഗ് പെർമിറ്റ് ലഭിക്കുവാൻ തടസ്സം പറ്റില്ല. മറിച്ച് നിലമായി കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുക എന്നുള്ളത് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനുള്ള ചെറിയ സാധ്യതകളുണ്ട്, പക്ഷേ ആ ചെറിയ സാധ്യതകൾ ചില പ്രത്യേക ഘട്ടങ്ങളിൽ മാത്രമാണ്, സാധാരണ രീതിയിൽ ലഭിക്കുന്നതല്ല. എന്തായാലും ബി ടി ആറിൽ പാടമാണെങ്കിൽ, ബി ടി ആറിൽ നിലമാണെങ്കിൽ, നമ്മൾ ആ വസ്തു പെര പനിയാനാണ് ഉദ്ദേശിച്ചു വാങ്ങുന്നതെങ്കിൽ അത് ഒഴിവാക്കുക തന്നെയാണ് നല്ലത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചോദിക്കും, നമ്മൾ യാത്ര ചെയ്യുന്ന വഴികളിൽ ഇപ്രകാരമുള്ള നിലം ആയി കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ തൂർത്ത് അവിടെ ബിൽഡിങ്സ് വരുന്നില്ലേ എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരിക്കും, നമ്മുടെ മനസ്സിൽ ആ സംശയം ഉയരുകയും ചെയ്യും. പക്ഷേ സർക്കാരിന് ചില കമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് അനുമതി കൊടുക്കുവാനുള്ള നിയമപരമായിട്ടുള്ള അധികാരമുണ്ട്. അപ്രകാരമാണ് അവിടെ ഈ പറയുന്ന നിലം തൂർത്ത് അവിടെ ഇപ്രകാരമുള്ള കമേഴ്ഷ്യൽ ബിൽഡിങ്സ് വരുന്നത്. പക്ഷേ ഒരു വീടിൻ്റെ കാര്യത്തിൽ അത് സാധ്യമല്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഈ ആധാരവും അതുപോലെ തന്നെ നികുതി അടച്ച രസീതിയും ഒക്കെ കണ്ടാൽ പോലും നമ്മൾ നേരിട്ട് ബി ടി ആർ രേഖ പരിശോധിച്ച് അതിൽ പുരയിടമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം വസ്തു വാങ്ങുവാനായിട്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വലിയ മുട്ടൻ പണിയാണ് കിട്ടുക. അതിനുവേണ്ടി ഒരു ബേസിക് ടാക്സ് രജിസ്റ്റർ പ്രകാരം ബന്ധപ്പെട്ട രേഖ ലഭിക്കുവാനായിട്ട് നമ്മളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. വില്ലേജ് ഓഫീസറെ സമീപിച്ച് അപേക്ഷ സമർപ്പിച്ചാൽ ഇപ്രകാരം
നിങ്ങൾക്ക് ഈ പറയുന്ന ബി ടി ആർ സംബന്ധമായ ആ വസ്തു ഏത് തലത്തിലാണ് കിടക്കുന്നത് എന്ന് കാണിക്കുന്ന രേഖ നിങ്ങൾക്ക് ലഭ്യമാകും. സർവേ നമ്പർ അടക്കം നിങ്ങൾ സമർപ്പിച്ചാൽ മതി. ഇപ്രകാരം ഈ ബി ടി ആറിൽ നിലമായിട്ടാണ് കിടക്കുന്നതെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് അവിടെ വീട് പണിയാൻ അനുമതി ലഭിക്കില്ല. അതുപോലെ തന്നെ നിങ്ങളൊരു ലോണിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ലോൺ ലഭിക്കില്ല. ഇനി അഥവാ ലഭിക്കുന്ന പക്ഷം അവിടെ ഒരു നിലം എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ലോൺ മാത്രമേ ബാങ്ക് നൽകുകയുള്ളൂ. അതുപോലെ നിങ്ങളൊരു കെ എസ് ഇ ബി കണക്ഷന് വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതിയാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുക. അതുപോലെ തന്നെ ഈ ബന്ധപ്പെട്ട നിങ്ങൾ ആ വസ്തു വിൽക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് വാങ്ങാൻ വരുന്ന വ്യക്തികൾ നിങ്ങൾക്ക് നൽകുക അതിന് ഒരു നിലത്തിൻ്റെ വിലയായിരിക്കും. അപ്പോൾ നിങ്ങൾ ബഹുമുഖമായ രീതിയിലുള്ള വിഷയങ്ങളാണ് നിങ്ങൾക്ക് ഈ ബി ടി ആർ പരിശോധിക്കാതെ ഒരു സ്ഥലം വാങ്ങിയാൽ സംഭവിക്കാൻ പോവുക. അതുകൊണ്ട് തന്നെ ആർ വസ്തു വാങ്ങാൻ വേണ്ടി നിങ്ങളെ സമീപിച്ചാലും വസ്തു വിൽക്കുവാൻ വേണ്ടി സമീപിച്ചാലും നിങ്ങൾ പറയുക, ഞാൻ വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ബി ടി ആർ എനിക്ക് കാണണം. ഞാൻ വ്യക്തിപരമായ രീതിയിൽ ആ ബി ടി ആർ പരിശോധിക്കണം. ആ ബി ടി ആർ സംബന്ധമായ രേഖ കൈപ്പറ്റി അത് ഏത് രീതിയിലാണ് ആ വസ്തു കിടക്കുന്നതെന്ന് കൃത്യമായി സ്വയം പരിശോധിക്കണം. അതിൻ്റെ പറയാൻ കാരണം ചിലപ്പോൾ ഒരുപക്ഷെ ബി ടി ആർ രേഖ പോലും വ്യാജമായിട്ടുണ്ടാക്കി നിങ്ങൾക്ക് തന്നു എന്ന് വരാം. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അപ്രകാരമുള്ളൊരു ബി ടി ആർ രേഖ സ്വീകരിക്കരുത്. നിങ്ങൾ നേരിട്ട് പോയി അതിൻ്റെ ബി ടി ആർ പരിശോധിച്ച് ഏത് തരത്തിലാണ് ആ വസ്തു കിടക്കുന്നതെന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. പലരും നിങ്ങളോട് പറയും അത് പാഠമാണ്, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം എന്നൊക്കെ പറയും. അതൊന്നും വിശ്വസിച്ച് ഒരു കാരണവശാലും വസ്തു വാങ്ങരുത്. നിങ്ങൾക്ക് ബി ടി ആർ രേഖ തിരുത്തുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അത് തിരുത്തുക അസാധ്യമായ ഒരു കാര്യമാണെന്ന് തന്നെ പറയാൻ പറ്റും. ഒരു ബി ടി ആർ രേഖ തിരുത്തണമെങ്കിൽ അതിലെന്തെങ്കിലും ക്ലറിക്കൽ മിസ്റ്റേക്സ് ഉണ്ടാവണം. എന്തെങ്കിലും അത് രേഖപ്പെടുത്തിയതിൽ ക്ലറിക്കൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ബി ടി ആർ രേഖ തിരുത്തുവാൻ കഴിയുക. അല്ലാതെ ഈ ബി ടി ആർ രേഖ നിങ്ങൾക്ക് തിരുത്തുവാനേ കഴിയില്ല. അടിസ്ഥാനപരമായ ഭൂമിയുടെ സ്വഭാവം നിങ്ങൾക്ക് തിരുത്തുവാൻ കഴിയുകയില്ല. മറിച്ച് നിങ്ങൾക്ക് ഈ ബി ടി ആർ തിരുത്തണമെങ്കിൽ അവിടെ ഒരു ക്ലറിക്കൽ എറർ സംഭവിക്കണം. ഒരു ക്ലറിക്കൽ എറർ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ബി ടി ആർ രേഖ തിരുത്തുവാൻ കഴിയുക. അങ്ങനെ തിരുത്തണമെങ്കിൽ നിങ്ങൾ അതിന് വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുക്കണം. വില്ലേജ് ഓഫീസിൻ്റെ താലൂക്ക് ഓഫീസിലേക്ക് അയക്കപ്പെടും. അവിടെ നിന്ന് അത് തിരുവനന്തപുരത്തെ റവന്യൂ അതോറിറ്റി മുമ്പാകെ അയക്കപ്പെടും. അവിടെ ഈ രേഖ പരിശോധിക്കും. അവിടെ ഓൾഡ് സെറ്റിൽമെൻറ്റ് ഡാറ്റ എന്ന് പറയുന്നൊരു ഡാറ്റയുണ്ട്. അതായത് ഈ വസ്തു അടിസ്ഥാനപരമായി ഇത് പരിശോധിക്കപ്പെടുന്ന സമയത്ത് എന്തായിട്ടാണ് കിടന്നത് എന്നുള്ള അതിൻ്റെ അടിസ്ഥാന സ്വഭാവം ആ പറയുന്ന രേഖയിൽ നിന്ന് ലഭിക്കും. അതായത് ഓൾഡ് സെറ്റിൽമെൻറ്റ് ഡാറ്റയിൽ നിന്ന് ലഭിക്കും. ആ ഓൾഡ് സെറ്റിൽമെൻറ്റ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വസ്തു പുരയിടമായിട്ടാണ് അത് കിടന്നിരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലർക്കിൽ അറർ നിങ്ങൾക്ക് പിന്നീട് തിരുത്തി തരാൻ കഴിയും. അത് ഭരണകൂടം തന്നെ നിങ്ങൾക്ക് തിരുത്തി തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലല്ലാതെ ഈ ബി ടി ആർ രേഖ നിങ്ങൾക്ക് തിരുത്തുവാൻ കഴിയുന്ന ഒരു യാതൊരു രീതിയിലുള്ള സാഹചര്യങ്ങളും ഇല്ല എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. നിങ്ങളെ വസ്തു വിൽക്കുവാനായിട്ട് ആരെങ്കിലും സമീപിച്ചു കഴിഞ്ഞാൽ, പ്ലോട്ടുകൾ വിൽക്കുവാനായിട്ട് ആരെങ്കിലും സമീപിച്ചു കഴിഞ്ഞാൽ ബി ടി ആർ രേഖ ആവശ്യപ്പെടണം. ആ ബി ടി ആർ രേഖയിൽ എന്താണ് ആ വസ്തുവിൻ്റെ അവസ്ഥ എന്ന് പരിശോധിക്കപ്പെടണം. അവർ പറയും ഇതൊക്കെ തിരുത്തി നമുക്ക് വാങ്ങാം എന്നൊക്കെ പറയും, പക്ഷേ അത് സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. സ്വയം പോയി നിങ്ങൾ ആ ബി ടി ആർ രേഖ എടുത്ത് പരിശോധിക്കുക. അവിടെ നിലമാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ വസ്തു പുരയിടമായി അവിടെ ഒരു വീട് പണിയുന്നതിന് വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വാങ്ങരുത് എന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇത് വളരെ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് പോലും പറ്റുന്ന വലിയൊരു പിശകാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പലപ്പോഴും നമ്മുടെ അലംഭാവം വലിയ ചതിയിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.